ഹലോ ബുഡീസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് മസാല കപ്പലൻ്റെയാണ്. നമുക്ക് ടി വി ഒക്കെ കാണുമ്പോൾ കുറിച്ചിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണിത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നോക്കിയാലോ. നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം വേണ്ടത് കടലമാവാണ്. ഞാനൊരു കാൽ കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് വരാനായിട്ട് ഇതിലേക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇതിന് പകരമായിട്ട് അരിപ്പൊടി ചേർത്താലും മതി. ഞാനിപ്പോൾ കോൺഫ്ലോർ ഉള്ളതുകൊണ്ട് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ചേർക്കുമ്പോൾ നമ്മുടെ അതിൻ്റെ മുകൾ വശം നല്ല മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ചേർക്കുന്നത് മുളക് പൊടിയാണ്. ഞാനൊരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂണോളം ചേർത്താൽ മതി മഞ്ഞൾപ്പൊടി. അടുത്തായിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് കാശ്മീരി ചില്ലിയാണ്, അര ടീസ്പൂൺ. നമ്മൾ അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ കാശ്മീരി ചില്ലിയും ഈക്വലായിട്ട് എടുത്തിട്ടാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നന്നായിട്ട് ക്രഷ് ചെയ്ത ഗാർലിക് ജിഞ്ചറാണ്, ഇഞ്ചിയും വെളുത്തുള്ളിയും. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിനെ നന്നായിട്ടൊരു തിക്ക് പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. അല്പമായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നന്നായി തിക്കായിട്ടുള്ളൊരു പേസ്റ്റാണ് വേണ്ടത് നമുക്ക്. നമ്മളിത് അതിൽ കോൺഫ്ലോർ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ പേസ്റ്റ് പെട്ടെന്ന് ഒരു പ്രത്യേക തരം തിക്നെസ് ആയിരിക്കും ഇതിനുണ്ടാവുക. നമ്മളിത് ഇതിലേക്ക് കടലയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്യുമ്പോഴത്തേനും കടലയിൽ നിന്നൊന്നും വിട്ടു പോവാതെ ഇങ്ങനെ കിടക്കണം. അതിനായിട്ട് ഞാൻ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഏകദേശം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് അര കപ്പ് കടലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കറക്റ്റ് ഈ ഒരു മെഷർമെൻറ്റാണ് ഫോളോ ചെയ്യേണ്ടത്. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ പച്ച കപ്പലണ്ടിയാണ് ചേർത്തിരിക്കുന്നത്, വറുക്കാത്ത കപ്പലണ്ടി. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിനകത്തേക്ക് ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ കപ്പലണ്ടിയിലൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിക്കും. ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് എടുക്കാം. അപ്പോൾ ഇതേ ഒരു മണിക്കൂറിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്, ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്, കണ്ടില്ലേ. അത് കുഴപ്പമൊന്നുമില്ല, നമ്മൾ വറുത്തെടുക്കുമ്പോൾ എല്ലാം വിട്ട് വിട്ട് വന്നോളും. അപ്പോൾ ഞാൻ ജസ്റ്റ് സ്പൂണ് വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കാൻ നോക്കുന്നുണ്ട്. ഇത് ടൈറ്റായി പോകുന്നത് എന്താണെന്നോ, നമ്മൾ കോൺഫ്ലോർ ആഡ് ചെയ്തുകൊണ്ടാണ്. ഇനി നമുക്ക് എണ്ണയിലേക്ക് ആദ്യം തന്നെ കുറച്ച് കറിവേപ്പില ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. അങ്ങനെ ആകുമ്പോൾ ഈ എണ്ണയ്ക്ക് നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടും, കറിവേപ്പിലയുടെ ഒരു ഫ്ലേവർ കിട്ടും. കറിവേപ്പില ഒന്ന് മാറ്റി കൊടുക്കാം നമുക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്തുള്ളി ചതച്ചതും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കറിവേപ്പില മാത്രം എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് കപ്പലണ്ടി ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഇതിങ്ങനെ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല കട്ടയായി നിൽക്കുമെങ്കിലും ഇത് ഫ്രൈ ആവുന്നതിനനുസരിച്ച് നമുക്ക് ഇതുപോലെ തവി ഉപയോഗിച്ചിട്ട് ഇതുപോലെ സ്പ്ലിറ്റ് ആക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ വിട്ട് വരും. അത് ഒട്ടും ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടില്ല, ഇപ്പോൾ തന്നെ എല്ലാം വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവും. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു മസാല കപ്പലൻ്റെ നിറത്തിലേക്ക് ഇതൊന്ന് മാറും. ആ സമയത്ത് നമുക്കിത് വറുത്ത് കോരാം. അപ്പോൾ ഇതുപോലെ മറ്റുള്ളതും കൂടി വറുത്തെടുത്തോളൂ. അപ്പോൾ നമ്മുടെ മസാല കപ്പലൻ്റെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. നിങ്ങൾ തയ്യാറാക്കി നോക്കൂ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.